ഉള്ളിനെ അത്ര അങ്ങോട്ട് ഒഴുക്കാൻ കഴിയാതെ പോയോ? ഇടിയും മിന്നലും കാറ്റും പേമാരിയും അവസാനം വറ്റാത്ത വെള്ളവുമൊക്കെ കാണുമ്പോഴും ആടിയുലിയാത്ത നമ്മുടെ മനസ്സ് ഒന്നുലയേണ്ടതാണ്. എന്നാൽ ഇത് പാറക്കല്ല് പോലെ തറച്ചു നിന്നു. തിയേറ്ററിൽ റിലീസ് ചെയ്ത മലയാള സിനിമ ഉള്ളൊഴുക്ക്, സംവിധാനം ക്രിസ്റ്റോ ടോമി, ഉർവശി, പാർവതി, അർജുൻ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഇത് സംവിധാനം ചെയ്ത അതേ സംവിധായകനാണ് നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്ത കറി ആൻഡ് സൈനൈഡ് ദ ജോളി ജോസഫ് കേസ് എന്ന ക്രൈം ഡോക്യുമെൻ്ററിയും സംവിധാനം ചെയ്തത്. ഇതാണോ അതാണോ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ ജോളിയാണ് ഇഷ്ടപ്പെട്ടത് എന്ന് ഞാൻ പറയും. ഉള്ളൊഴുക്ക് ഒരു തവണ കാണാവുന്ന സിനിമയായാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ആദ്യം നെഗറ്റീവ് തോന്നിയ കാര്യങ്ങൾ പറയാം. ചെറിയ രീതിയിൽ പല സ്ഥലങ്ങളിലും ലാഗ് അനുഭവപ്പെട്ടിരുന്നു. ആദ്യ പകുതിയും കഴിഞ്ഞ് രണ്ടാം പകുതിയായപ്പോൾ ഏകദേശം നടക്കാൻ പോകുന്ന കാര്യങ്ങളുടെ വ്യക്തത വരികയും പല സീനുകളും നീട്ടിവലിച്ച് പോകുന്ന പോലെ തോന്നുകയും ചെയ്തു. മറ്റൊരു നെഗറ്റീവായി തോന്നിയത് ആ ഒരു ഡെപ്ത് അല്ലെങ്കിൽ അവർ കാഴ്ചവെച്ച വെള്ളപ്പൊക്കവും അതിൻ്റെ ഭാഗമായി നടക്കാതെ പോകുന്ന പല സന്ദർഭങ്ങളും ഒന്നുകൂടി കൊള്ളുന്ന രീതിയിൽ ഇമോഷണൽ കണക്ഷൻ വരുത്തി അവതരിപ്പിക്കാമായിരുന്നു എന്ന് തോന്നി. മറ്റൊരു നെഗറ്റീവ് പല കഥാപാത്രത്തിൻ്റെയും സ്വഭാവം മാറുന്നത് കാണുമ്പോൾ അത്ര ദയിച്ചില്ല. കാണിക്കുന്ന പ്രണയവും പ്രണയത്തെ ചുറ്റിപ്പറ്റുണ്ടാകുന്ന സംഭാഷണങ്ങളും എനിക്ക് അത്ര കണക്റ്റായി തോന്നിയില്ല. പോസിറ്റീവ് തോന്നിയത് പ്രകടനങ്ങൾ തന്നെയാണ്. എല്ലാവരുടെയും പ്രകടനങ്ങൾ എടുത്തു പറയാം. ഉർവശിയും പാർവതിയും മത്സരിച്ചു തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ചെറിയ രീതിയിലെങ്കിലും പാർവതിയുടെ അപാകതകളുണ്ടെങ്കിലും ഏതൊരു വേഷവും തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ ഇപ്പോഴും പറ്റുന്ന ഒരാളാണെന്ന് ഉർവശി തെളിയിച്ചു. മറ്റൊരു പോസിറ്റീവ് ബാക്ക്ഗ്രൗണ്ടാണ്. കാരണം പല സിറ്റുവേഷൻസിനെയും കൂടുതൽ ഇമ്പാക്റ്റ് വരുത്താൻ അത് നന്നായി തന്നെ സഹായിച്ചിട്ടുണ്ട്. ക്യാമറയും അത്യാവശ്യം കൊള്ളാം. മഴ പോയി, വെള്ളമൊരിച്ച് എല്ലാം ശാന്തമായപ്പോൾ, വീണ്ടും എല്ലാം പഴയതുപോലെ ആയപ്പോൾ എല്ലാം ശരിയായി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആർക്കും ഒരു കുഴപ്പവുമില്ല, ഒരു സംസാരവുമില്ല. സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ട് അഭിപ്രായം പറയുക. കണ്ടവർ നിങ്ങളുടെ റിവ്യൂ ചൂടെ ചേർക്കുക. മറ്റൊരു പുതിയ സിനിമയുടെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എൻ്റെ ഒരു ശബ്ദം ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ തുറന്ന് വീഡിയോസ് കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. നന്ദി, നമസ്കാരം.